അടുത്ത ലോക്സഭയിൽ, അതായത് 2024 ലോക്സഭയിൽ 28 സീറ്റുകളുള്ള കർണാടകയിൽ 20-ൽ കൂടുതൽ സീറ്റുകൾ നേടിയെടുക്കണം എന്നുള്ളത് കോൺഗ്രസിൻ്റെ പരമമായ ലക്ഷ്യമാണ്. 20ഓ 25ഓ സീറ്റുകൾ നേടിയെടുക്കുക എന്നുള്ളതാണ് ഡി കെ ശിവകുമാർ കൊടുത്തിരിക്കുന്ന ചുമതല. ദക്ഷിണേന്ത്യയിൽ നിന്ന് കുറഞ്ഞത് 70 സീറ്റുകൾ കോൺഗ്രസ് നേടുകയും ഉത്തരേന്ത്യയിൽ നിന്നും ഒരു 50 സീറ്റോളം നേടുകയും ചെയ്താൽ ഒരു മികച്ച രീതിയിലേക്ക് ഇന്ത്യ മുന്നണിയെ കൊണ്ടുപോകാം എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ നിൽക്കുന്നത്. പ്രതിപക്ഷത്തിൻ്റെ ഒരു ശക്തി എന്താണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഏകാധിപത്യ നിലപാടുകൾ എടുത്താൽ ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയില്ല. സീറ്റുകളിൽ പലയിടത്തും വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. അതിനകത്ത് ഏകദേശ ധാരണ ആകുന്ന സംവിധാനത്തിലേക്ക്, 440ഓളം സീറ്റുകളിൽ ധാരണയായി എന്നായിരുന്നു മുൻപ് റിപ്പോർട്ടുകൾ വരെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്ത്യ മുന്നണി. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം പിന്നീട് അത് പുനഃപരിശോധിക്കണമെന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വരികയാണ്. എന്തു വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിക്ക് ഒരു വലിയ മുന്നേറ്റം കിട്ടണമെങ്കിൽ അത് അതിന് ഉതകുന്ന രീതിയിലുള്ള സംവിധാനം കൃത്യമായും ഉത്തരേന്ത്യയിലും ദക്ഷിണേന്ത്യയിലും ഒരുപോലെ പ്രതിഫലിക്കണം. അല്ലാതെ ദക്ഷിണേന്ത്യയിൽ മാത്രം അത് കാണിച്ച് ഉത്തരേന്ത്യയിൽ അങ്ങ് വലിയ രീതിയിൽ പ്ലാൻ ചെയ്തു പക്ഷേ ഒന്നും നടക്കാതെ പോയാൽ, സീറ്റുകളുടെ എണ്ണത്തിൽ വലിയ കുറവ് വന്നാൽ, ഇത്തവണയും പ്രതിപക്ഷ സ്ഥാനം പോലും കിട്ടാതായാൽ തീർച്ചയായും ഒരു സംശയമില്ലാതെ പറയാം കോൺഗ്രസ് അസ്തമിച്ചു എന്ന് പറയാം. അത് ഒരിക്കലും ജനാധിപത്യ മാർഗത്തിൽ വിശ്വസിക്കുന്നവർക്ക് ഭൂഷണമായിരിക്കില്ല. അത് ജനാധിപത്യത്തെ അവസാനിപ്പിക്കലാകുന്നതിന് തുല്യമാണ്. അത് സംഭവിച്ചുകൂടാ. പക്ഷേ കോൺഗ്രസ് അഹങ്കാരം വരുത്ത് നടക്കുന്ന ഒരു സംവിധാനത്തിലാണ്. CPMനെയൊന്നും അടുപ്പിക്കാതെ, മറ്റ് രാഷ്ട്രീയ പാർട്ടികളെ അടുപ്പിക്കാതെ, ഉത്തർപ്രദേശിലൊക്കെ സമാജ്വാദി പാർട്ടിക്ക് പുല്ലുവില കൊടുത്തുകൊണ്ട്, മധ്യപ്രദേശിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മരിക്കും എന്നൊക്കെ പറഞ്ഞ്, ദാ വരുന്നു കമൽനാഥിൻ്റെ രഥയാത്ര എന്നൊക്കെ പറഞ്ഞ് അവരൊരു സെമി ഹിന്ദുത്വ ലൈനിലേക്ക്, മൃദു ഹിന്ദുത്വ ലൈനിലേക്ക് പോയാൽ എല്ലാം ശരിയാക്കി കളയാം, രാജസ്ഥാനിൽ വീണ്ടും അധികാരത്തിലെത്താം, അശോക് ഗെലോട്ടും സച്ചിൻ പൈലറ്റും തമ്മിലുള്ള പിടിപിടി അവിടെ ജനങ്ങൾ കാണുന്നില്ല എന്നൊക്കെയാണ് അവർ ധരിച്ചത്. പക്ഷേ അവസാനം എന്തു പറ്റി? എല്ലടവും പോയപ്പോൾ കോൺഗ്രസ്സിന് ഒന്നും പറയാനില്ലാതായി. എല്ലാം നശിച്ച നാമാവശേഷമാകുന്ന രീതിയിലേക്ക്, എല്ലാം പൂട്ടിക്കെട്ടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇതാണ് ഈ കോൺഗ്രസിൻ്റെ ഏറ്റവും മോശമായിട്ടുള്ള മൃഗീയമായ അവസ്ഥ എന്നുള്ളത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും മൃഗീയമായ ദയനീയമായ അവസ്ഥയിലേക്ക് പോകുന്ന പ്രസ്ഥാനം അവരിപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ശത്രുവായി കണക്കാക്കുന്നു, BJPയോട് മൃദു ഹിന്ദുത്വവും BJPയോട് സപ്പോർട്ടും കാണിക്കുന്നു. കേരളത്തിലെ അവസ്ഥ ഇതല്ലേ? കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.